ആഘോഷ തിമിർപ്പിലാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാർ. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷം വന്ന വേലക്കാലം സർവ്വ ആവേശത്തോടെയും ആഘോഷമാക്കിയിരിക്കുന്നു ദേശസംഘങ്ങൾ. അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് ആരംഭിക്കും. പ്രസാദ് ഉടുമ്പിശ്ശേരി വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് കോവിഡ് കാലത്തിന് ശേഷമുള്ള ഉത്സവകാലം കൊട്ടിക്കയറിയത്? എത്ര സമയത്തിനുള്ളിൽ പരിസമാപ്തിയിലേക്ക് എത്തുന്ന വെടിക്കെട്ട് ആരംഭിക്കും? അപർണ, വളരെ ആവേശകരമായ ചടങ്ങാണ് പൂർത്തിയായിട്ടുള്ളത്. പകൽ സമയത്ത് വേലച്ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെടിക്കെട്ടിനാണ്, പകൽ വെടിക്കെട്ടിനാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം വല്ലങ്ങിയുടെയും അതോടൊപ്പം തന്നെ അതിനുശേഷം നെന്മാറയുടെയും ആയിരിക്കും വെടിക്കെട്ട് ഉണ്ടാകുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ദേശക്കാരുടെയും വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചടങ്ങുകൾ അതാത് ദേശങ്ങളിൽ ആരംഭിക്കും. പിന്നീട് പുലർച്ചെ, നാളെ പുലർച്ചെ 3 മണിയോടുകൂടി വീണ്ടും വെടിക്കെട്ടുണ്ടാകും. അത് അതിനും ഈ രണ്ട് വെടിക്കെട്ട് കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഈ പാടത്തും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് സമീപത്തുമായി ആളുകൾ കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആളുകളെല്ലാം തന്നെ. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായി ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും തന്നെ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടി ചടങ്ങുകളെല്ലാം തന്നെ കാണാനുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഉള്ളത്. രാവിലത്തെ ചടങ്ങ്, രാവിലെ ഗണപതി ഹോമം തൊട്ട് ഉള്ള പിന്നീടുള്ള എല്ലാ ചടങ്ങുകളിലും വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഓരോ നിമിഷം കൂടുന്തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി, ഇപ്പോൾ പാണ്ഡിമേളം കഴിഞ്ഞു, കുടമാറ്റം കഴിഞ്ഞു, ഇനി വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള അക്ഷമയോടുകൂടി തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും ഇതിന്റെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാടത്തും ക്ഷേത്ര പരിസരത്തും എല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ടുണ്ടാകും, രണ്ട് ദേശത്തിന്റെയും വെടിക്കെട്ട്. അതിനുശേഷം പുലർച്ചയിലെ വെടിക്കെട്ട്. ഈ രണ്ട് വെടിക്കെട്ടും കണ്ടതിന് ശേഷമാണ് ആളുകൾ വേല കാണാനെത്തുന്ന ആളുകൾ അതാത് വീട് അവരുടെ വീടുകളിലേക്കെല്ലാം തന്നെ മടങ്ങുക. രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഗണപതി ഹോമം മുതലുള്ള പിന്നീടുള്ള എല്ലാ ചടങ്ങുകളിലും, പഞ്ചവാദ്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പിന്നീട് എഴുന്നള്ളത്തിലാണെങ്കിലും പാണ്ഡിമേളത്തിലാണെങ്കിലും അത് കുടമാറ്റത്തിലാണെങ്കിലും എല്ലാ ചടങ്ങുകൾക്കും ആളുകൾ വലിയ തോതിലുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി ഈ ചടങ്ങുകളൊന്നും തന്നെ, ഈ കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ചടങ്ങുകളൊന്നും തന്നെ പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകൾ ഇത്രത്തോളം ആവേശത്തോടുകൂടി, അവർക്ക് കഴിഞ്ഞ 2 വർഷമായി അവരുടെ ഈ ചടങ്ങുകളൊന്നും തന്നെ പൂർണ്ണമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിരാശ മാറുന്ന തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ദേശക്കാരും എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ആ കാഴ്ച കാണാനുള്ള, വെടിക്കെട്ട് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ നെന്മാറ വല്ലങ്ങി ദേശത്തിലെ ആളുകൾ. പ്രസാദ്, കോവിഡ് കാലത്തിന് ശേഷമുള്ള ഉത്സവകാലം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും 10,000 ഉത്സവപ്പറമ്പിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഏത് രീതിയിലായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടിയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം? നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് സാധാരണഗതിയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തു നിന്നും സംസ്ഥാനത്ത് പുറത്തുനിന്നും എല്ലാം തന്നെ ആളുകൾ എത്താറുള്ള ഒരു വേലയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശത്തിലെ ആളുകളുടെ, അവരുടെ ബന്ധുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉത്സവകാലത്ത് നാട്ടിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു രീതിയുണ്ട്. ഇപ്പോൾ അപർണ, വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു, നമുക്ക് അതിർത്തികളിലേക്ക് പോകാം.
വർണ്ണാഭമായ കാഴ്ചകളോടെ നെന്മാറ വല്ലങ്ങി വേല ഉത്സവത്തിന് പരിസമാപ്തിയാകുന്നു. നീണ്ടുനിന്ന വെടിക്കെട്ടോടുകൂടി നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വേലയോട് അനുബന്ധിച്ച് മീനമൊന്നിന് തുടങ്ങിയ ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി ആകുകയാണ്. കോവിഡ് നിയന്ത്രണം ഒഴിവാക്കിയ ശേഷമുള്ള ഉത്സവകാലം കൂടിയാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും 10,000 ഇത്തവണത്തെ ആഘോഷത്തിൽ ഉത്സവത്തിൽ പങ്കെടുത്തത്. പ്രധാനപ്പെട്ട ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളത്തും വെടിക്കെട്ടും തുടങ്ങിയവയ്ക്കെല്ലാം പേര് കേട്ട ഉത്സവം കൂടിയാണ് നാടിനാകെ ആഘോഷമായിട്ട് പരിസമാപ്തിയിലേക്ക് കടക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ആഘോഷത്തിന് പരിസമാപ്തി ആയിരിക്കുന്നു, ഏത് രീതിയിലായിരുന്നു വെടിക്കെട്ട് പൂർണ്ണമായത്? അപർണ, ആഘോഷം ഇനി രാത്രി വെടിക്കെട്ട് കൂടിയുണ്ട്. ഇപ്പോൾ പകൽ സമയത്തെ ചടങ്ങുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടാണ്. അല്പസമയത്തിനകം തന്നെ, 10 മിനിറ്റിനകം തന്നെ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടും ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പിന്നെ രാത്രി വീണ്ടും ചടങ്ങുകളുണ്ട്. ക്ഷേത്ര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുന്നള്ളത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നാളെ പുലർച്ചെ 3 മണിയോടുകൂടി വീണ്ടും വെടിക്കെട്ടുണ്ടാകുക. ആ വെടിക്കെട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന ഉത്സവം എന്ന പേര് നെന്മാറ വല്ലങ്ങി വേലയ്ക്കാണുള്ളത്. തൃശൂർ പൂരത്തേക്കാൾ കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന എന്ന് ഈ കമ്മിറ്റിക്കാർ അവകാശപ്പെടുന്നു. എന്തായാലും ഈ പകൽ വെടിക്കെട്ട് ണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം വല്ലങ്ങി ദേശക്കാരുടെ വെടിക്കെട്ട് പൂർത്തീകരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ട് തന്നെയായിരിക്കും നെന്മാറ ദേശക്കാരും അവരും ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നെന്മാറ ദേശത്തിന്റെയും വെടിക്കെട്ട് നടക്കും. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകിയത്. നെന്മാറ വല്ലങ്ങി വേല ഉത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു ആഘോഷങ്ങൾ. വെടിക്കെട്ടിന്റെ തത്സമയ സംരക്ഷണം.